ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ മൊഡ്യൂൾ 3, ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻ അക്കാദമിക് അസൈൻമെൻറ്റ്. ഇതിൽ പറയുന്നത് 3 മേജർ പ്രോസസ്സാണ് ഈ ഒരു അക്കാദമിക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ്. ഇതിന് ഓരോന്നിനും സെർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. ഏത് ടോപ്പിക്കാണ് നമ്മളെടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, കളക്ട് ഇൻഫോർമേഷൻ ഓർ എക്സ്പേർട്ട് സോഴ്സസ്. ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള സോഴ്സസ് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക് ഓൺ. അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിലെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഈ വർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്റ്റാർട്ട് റൈറ്റിംഗ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ് ആണ് ഇതിലെ അവസാനത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യണം, അതിന് എഡിറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യണം. അത് മേജർ കാര്യമാണ് കേട്ടോ അതിൽ. അപ്പോൾ ഇത്രയുമാണ് പ്രോസസ്സ് ഓഫ് റൈറ്റിംഗ് ആൻഡ് അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രക്ചർ ഓഫ് എൻ അക്കാദമിക് എസ്സേ ആണ് ഇതിലെ മേജർ പാർട്സ് എന്ന് പറയും. ഒരു എസ്സേയുടെ മേജർ പാർട്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ പാരഗ്രാഫാണ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ് ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് യുവർ എസ്സേ. ഇൻട്രൊഡക്ഷനിൽ എയിം ചെയ്യുന്നത് നമ്മളുടെ റീഡേഴ്സിൻ്റെ അട്രാക്ഷൻ, അല്ലെങ്കിൽ അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇൻട്രൊഡക്ഷനിൽ ആ ഒരു ചെറിയ ഔട്ട്ലൈൻ, ഒരു അതിൻ്റെ ആ ഒരു മെയിൻ ഐഡിയൊക്കെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് വായിച്ചിട്ട് വേണം ആളുകൾ ബാക്കി വായിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ അതിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ട് വേണം ഇൻട്രൊഡക്ഷനിൽ പറയാനായിട്ട്. ഇനി രണ്ടാമത്തേതാണ് ബോഡി പാരഗ്രാഫ്. ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് മെയിൻ പാർട്ടാണ് ഈ ഒരു എസ്സേയിൽ. ഓരോ പാരഗ്രാഫിലും ഒന്നൊന്നായിട്ടിങ്ങനെ ചെയിൻ പോലെ കണക്ട് ചെയ്തുകൊണ്ട് വേണം, ലിങ്ക് ചെയ്തുകൊണ്ട് വേണം എസ്സേ എഴുതാനായിട്ട്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ബോഡി പാരഗ്രാഫിൽ പറയണം. ഇനി അടുത്തതാണ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മുടെ എസ്സേയുടെ ലാസ്റ്റ് പാരഗ്രാഫാണ് ഈ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു മെയിൻ പോയിൻറ്സ് സമ്മറൈസ് ചെയ്ത് പറയണം. ബോഡി പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് പറയുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെയാണ് ഒരു എസ്സേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബോഡി പാരഗ്രാഫ് ഉണ്ടാവും, കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു മേജർ കാര്യം എന്ന് പറയുന്നത്, പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻ എസ്സേ. അപ്പോൾ ഈ ഒരു എസ്സേയുടെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രീ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എഴുതുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, പേർപ്പസ് ആൻഡ് ഓഡിയൻസ്. ടോപ്പിക്കിനെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയോ നമ്മൾ മനസ്സിലാക്കണം. ഓഡിയൻസ്, നമ്മൾ ഏത് തരം ഓഡിയൻസിനോടാണ് നമ്മൾ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു പ്രീ റൈറ്റിംഗ് ടെക്നിക്സ്, പ്രീ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് ബ്രെയിൻ സ്റ്റോമിങ്, ക്ലസ്റ്ററിങ്, മൈൻഡ് മാപ്പിംഗ് ടു ലിസ്റ്റ് ആൻഡ് ഓർഗനൈസിങ് യുവർ ഐഡിയാസ്. ഈ ടെക്നിക്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഒരു സോഴ്സ് മനസ്സിലാക്കുക, റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, പിന്നെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, ഡിസൈഡ് ദ ലോജിക്കൽ ഓർഡറിങ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഐഡിയാസ് ഫോർ പാരഗ്രാഫ്, പിന്നെ ഐഡൻറ്റിഫൈ ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രീ റൈറ്റിങ്ങിൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി റൈറ്റിങ്ങിലേക്ക് വരുമ്പം ആ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫ്രെയിം ചെയ്യണം, ലിസ്റ്റ് ദി മെയിൻ പോയിൻറ്സ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഡ്രാഫ്റ്റ് ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് സെറ്റ് ചെയ്യണം. ഡ്രാഫ്റ്റ് ഈച്ച് ബോഡി പാരഗ്രാഫ് വിത്ത് സപ്പോർട്ടിംഗ് പോയിൻറ്റ്സ്, സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ട്രാൻസിഷൻസ്. അപ്പം സപ്പോർട്ടിംഗ് പോയിൻറ്റ്സ് വെച്ചുകൊണ്ട് ബോഡി പാരഗ്രാഫിൽ നമ്മൾ കണ്ടൻറ്റ് എഴുതണം. പിന്നെ ഡ്രാഫ്റ്റ് ദി കൺക്ലൂഡിംഗ് പാരഗ്രാഫ്, അപ്പോൾ അങ്ങനെ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു മെയിൻ പ്രോസസ്സാണ് റിവൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ എഡിറ്റ് ആൻഡ് റിവൈസിങ് ആണ് നടക്കുന്നത്. എഡിറ്റ് ചെയ്തിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യും. ഇതിൽ നമ്മൾ നമ്മുടെ ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പങ്ക്ച്വേഷൻസ് ഇതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സൊക്കെ പ്രോപ്പറായിട്ടാണോ, നമ്മൾ പ്രീ റൈറ്റിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് ഏതാണോ അത് പ്രോപ്പറാണോ എന്നുള്ളത് നോക്കുക. ഇതിൽ അടുത്തൊരു കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയാസ്, നമ്മൾ ഒരു എന്താണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോജക്റ്റ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ ഐഡിയാസ് നമ്മൾ ജനറേറ്റ് ചെയ്യും, ആ ഒരു പ്രോസസ്സിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് ത്രീ ടൈപ്സ് ഓഫ് പാരഗ്രാഫ്സ്. അതിൽ നമ്മളുടെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ പാരഗ്രാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് യൂസ്ഡ് ഇൻ ആൻ അക്കാദമിക് എസ്സേ. ഇതിൽ വരുന്നത് ടോപ്പിക് സെൻറ്റൻസ്, സബ്സ്റ്റാൻസിയേഷൻ, പിന്നെ കൺക്ലൂഷൻ ആണ്. ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് മെയിൻ സെൻറ്റൻസ് ആണ്, അതായത് മെയിൻ പോയിൻ്റ്സ് ആണ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ ആണ് അതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു പാരഗ്രാഫ് റീഡറിന് എന്താണ് ആ ഒരു പാരഗ്രാഫിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള, ആ ഒരു എസ്സേയിലൂടെ അല്ലെങ്കിൽ ആ റൈറ്റിങ്ങിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവിടെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സബ്സ്റ്റാൻഷിയേറ്റഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആർഗ്യുമെൻ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ നമ്മളുടെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആർഗ്യുമെൻ്റ് ചെയ്യുമ്പം അതിനെ ആ ഒരു ആർഗ്യുമെൻ്റ് കറക്റ്റാണെന്ന് കാണിക്കാൻ നമ്മൾ എവിഡൻസ് വെച്ചുകൊണ്ട് ചെയ്യാം. അതാണ് ഇനി കൺക്ലൂഡിങ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു മെയിൻ പോയിൻറ്റിനെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് കൺക്ലൂഡിങ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.